കൊള്ളാം, ഭാര്യയെ കൈപ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കൽ ആക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ എസ് ഐ ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. അയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താനീ കഷായം കുടിപ്പിക്കുന്നൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളെ കൊണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന് ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയും, കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. DGP സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണി ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. വിഷമിക്കാടു, തന്റെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും, അന്ന് അവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷൻ സാറെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. എന്ത് വിഷമം നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? വിഷമല്ല എട്ടത്തി, വിളർച്ച മാറാനുള്ള. വിളർച്ച? ആർക്കാടി വിളർച്ച? നാരങ്ങാ നീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി. അത് തന്റെ മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം! നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായി പോയി. എന്റെ പണം കൊണ്ട് കൊറേ കുടിച്ചിട്ടുള്ളതാ. ആ നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല, സൽപ്പേര് സദാനന്ദന വാങ്ങിയെന്നറിയാം. അത് ശരി. ചോദിക്കുന്നത് നാളെ കെട്ടിപ്പറക്കി കാസർഗോഡിക്ക് പോണെങ്കിൽ പറയണോ? രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചു തരാം. സാർ, രണ്ട് ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെയും ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തിക്കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലും വില ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നുകൊണ്ടാണ് നാട്ടുകാരനെ സൽപ്പേര് സദാനത്തിന് വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇവിടുത്തെ അനാഥ കുട്ടികളോടൊപ്പം വരുന്നേ കഴിക്കുമെന്ന് വാശി പിടിച്ചു. അപ്പുറത്തുണ്ട്, വരും. എന്നെ അന്വേഷിച്ച് അരയ്ക്ക് വന്നിരിക്കുന്നു, ഞാനിപ്പോ വരാം. നിങ്ങൾ എന്തിനാ വന്നത് മോളെ? മമ്മിയോടും ഡാഡിയോടും ഒക്കെ. ആരുടെ മമ്മി? ആരുടെ ഡാഡി? തെരുവിൽ പറഞ്ഞവൾക്ക് നിങ്ങൾ എങ്ങനെ മമ്മിയും ഡാഡിയാവും? മോളെ, എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് ജന്മം തന്നിട്ട് എന്നെ ഉപേക്ഷിച്ചു പോയവരെ കാത്തിരിക്കുകയാണ് ഞാൻ. അങ്ങനെ പറയരുത് മോളെ, നീ ഞങ്ങൾക്ക് എല്ലാമാണ്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ചേച്ചി, പോകാം. ഞാൻ നിന്റെ ചേച്ചിയല്ല, DGP മകളല്ല, പോലീസ് കമ്മീഷണറുടെ ഭാര്യയല്ല. അല്ല, IPS വന്നില്ലല്ലോ. വരില്ല, തെരുവിന്റെ സന്തതിയാണെന്ന് അറിഞ്ഞു കാണുമല്ലോ. പോയി IPSനോട് പറ. അനാഥാലയത്തിൽ ഒരു പെണ്ണുണ്ട്, സ്വീകരിക്കൊന്ന്. മോളെ, അവിടെയാണ് നീ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമുള്ളത്. ഓ, സത്യങ്ങൾ ഇനിയും തീർന്നിട്ടില്ലേ? നിന്ന
നിന്നെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോ അവന് നിന്നോട് പ്രത്യേക വാത്സല്യമോ സ്നേഹമോ ഒക്കെ തോന്നി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന സഞ്ജീവന് നീ ഒരു അത്താണിയാവുമെന്നും അവൻ പ്രതീക്ഷിച്ചു. ഒരിക്കലും ആ സത്യം നിന്നെ അറിയിക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിരുന്നു. എന്തെല്ലാം തെറ്റുകൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടായി! ഒരു അനാഥയാണെന്ന് പറഞ്ഞ് അവൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അതാണ് സഞ്ജീവൻ. അവൻ വലിയ മനുഷ്യനാണ്. അതെ മോളെ, സഞ്ജീവൻ ദൈവമാണ്. ഐപിഎസ് വന്നിട്ട് ഒത്തിരി നേരമായോ? എല്ലാരും പറയുന്നു ഐപിഎസ് ദൈവമാണെന്ന്. ശരിയാ? അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത ഒന്നും അല്ലാത്ത ഒരു അനാഥ പെണ്ണിനെ ഇത്രയും കാലം സഹിക്കോ? പക്ഷെ ഐപിഎസ് ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ഈ പൊട്ടി പെണ്ണിന് കഴിഞ്ഞില്ല. സഹതാപം തോന്നിയിട്ട് ഒരു അനാഥ പെണ്ണിന് ജീവിതം കൊടുക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയെ പുതിയൊരു ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാ. ഐപിഎസിനെ വിളിക്കാൻ വരരുതായിരുന്നു. എന്റെ മുന്നിൽ ഐപിഎസ് തോൽക്കാൻ പാടില്ല. തെറ്റെയ്തത് ഞാനല്ലേ. അങ്ങയുടെ പെങ്ങന്മാരോട് അച്ഛനോട് ഒരുപാട് തെറ്റുകൾ. എനിക്ക് ശിക്ഷയൊന്നും പോരാ. ഇനിയും ഞാൻ ശിക്ഷിക്കപ്പെടണം. എന്നെ ഞാൻ തന്നെ ശിക്ഷിക്കണം. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഐപിഎസ് പോയിക്കോളൂ. ഐപിഎസ് ദൈവമല്ലേ, ദൈവത്തെ നേരിട്ട് കണ്ട വണങ്ങണല്ലോ. വന്നില്ല, വരില്ല. എന്റെ മോൻ വലിയൊരു മനസ്സിന്റെ ഉടമയാ. എന്നും നന്മകൾ മാത്രം ചെയ്ത് നിനക്ക് ദൈവം നന്മ വരുത്തും. അയ്യോ, ഇത് ഇങ്ങനെയല്ല എഴുതുന്നത്. ആയുടെ ചുഴുപ്പ് ഇങ്ങനല്ല. ദാ ഇങ്ങനെ വന്ന് ഇവിടെ ചുഴുപ്പിട്ട് ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? ശ്രദ്ധിച്ചെഴുതു. അമ്മ എഴുത. അങ്ങനെയല്ല വിക്കി. അയ്യോ, ഈ കുട്ടി ടീച്ചർ ഇത്രയും കടുപ്പം തന്നെ.